ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഹോം. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് തക്കാളി, അല്ലേ? നമ്മൾ സാമ്പാറിലായിക്കോട്ടെ, രസത്തിലായിക്കോട്ടെ, ചിക്കൻ കറിയിലായിക്കോട്ടെ, എന്തിന് മീൻ കറിയിൽ പോലും നമ്മൾ തക്കാളി ഇടാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മലയാളി വീട്ടമ്മ അടുക്കളത്തോട്ടം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും മുളകിനും പയറിനും ചേനയ്ക്കും ചേമ്പിനും വെണ്ടയ്ക്കും ഒക്കെ അതിൻ്റെ ഒപ്പം ഉറപ്പായിട്ടും തക്കാളി തൈ കൂടെ നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടല്ലേ. പക്ഷെ കാലത്തും വൈകിട്ടും നനച്ചു കൊടുത്താലും വേണ്ട ഇടവേളകളിലെല്ലാം വളമിട്ട് കൊടുത്താലും പലപ്പോഴും നമ്മുടെ തക്കാളി ചെടിയിൽ കായ്പിടുത്തം കുറവായിട്ടാണ് കാണപ്പെടാറുള്ളത്, അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലേ? ചില സമയത്ത് നമ്മളുടെ തക്കാളി ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകും, പക്ഷെ പലതും കരിഞ്ഞു പോകുമെന്നല്ലാതെ അതിലൊരു കായ്പിടുത്തം ഉണ്ടായി കാണാറേയില്ല. അതിന് ചെറിയൊരു ടിപ്പുമായിട്ടാണ്, എല്ലാ പൂക്കളും കായ് പിടിക്കാനുള്ള ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിൽ ആരെങ്കിലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുകൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത തവണ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരികയും വീഡിയോ ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. തക്കാളി ചെടി മാത്രമല്ല, ഏത് ചെടി തന്നെ എടുത്താലും അതിലും പൂക്കളുണ്ടായിട്ട് നല്ല രീതിയിൽ കായ് പിടിക്കാത്തതിന് പല കാരണങ്ങളുണ്ടാകും. അതിലൊരു മെയിനായിട്ടുള്ളൊരു കാരണമാണ് വേണ്ട രീതിയിൽ പരാഗണം നടക്കാത്തത്. ആ ചെടി വളരുന്ന പ്രദേശങ്ങളിൽ പൂമ്പാറ്റുകളുടെയും വണ്ടുകളുടെയും കുറവുള്ളതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കാറ്റ് വീശാത്തതോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിനുള്ളിലൊക്കെ വളരുന്ന ചെടികൾക്കാണ് കൂടുതലായിട്ട് ഈ അവസ്ഥ കണ്ടുവരാറുള്ളത് കേട്ടോ. ഈ അവസരത്തിൽ കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ഹാൻഡ് പോളിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് നല്ല രീതിയിൽ കായ് പിടിക്കാനുള്ള ഒരു ഉത്തമ മാർഗം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതെങ്ങനെയൊക്കെയുള്ളതാണെന്ന് നമുക്കിനി നോക്കാം. പല പച്ചക്കറികളിലും ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെയായിട്ടാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ തക്കാളി ചെടിയിൽ ഒരു പൂവിൽ തന്നെ മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടുമാണ് ഉള്ളത്. പൂമ്പടി എങ്ങനെയാണ് ഫീമെയിൽ പാർട്ടിലെത്തിച്ച് കൃത്രിമമായിട്ട് പരാഗണം നടത്തുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. ഇതിലൊന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഈ പൂക്കളിൽ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അമർത്തി തട്ടരുത് കേട്ടോ, കാരണം ചെറിയ ചെറിയ തണ്ടുകളല്ലേ, അപ്പോൾ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ പതിയെ വേണം നമുക്ക് തട്ടിക്കൊടുക്കാൻ. ഈ രീതിയിൽ നമ്മൾ പതിയെ തട്ടിക്കൊടുക്കുമ്പോൾ പൂമ്പൊടി തെറിച്ച് ഫീമെയിൽ പാർട്ടിൽ വീഴുകയും പരാഗണം നടന്നിട്ട് നമുക്ക് നല്ല നല്ല കായകൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും കാലത്തെ തന്നെ നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ തന്നെ ഇതങ്ങ് ചെയ്തേക്കുക കേട്ടോ. അപ്പം അന്നന്ന് വിരിഞ്ഞിരിക്കുന്നത് എത്ര പൂവാണോ ആ പൂവിലൊക്കെ ഇതേപോലെ തട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ മാർഗം എന്ന് വെച്ചാൽ ഒരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ സോഫ്റ്റായ ബ്രിസിൽ കൊണ്ട് ഈ പൂമ്പൊടി കളക്റ്റ് ചെയ്ത് ഈ ചെടി ഈ പൂവിൻ്റെ നടുക്കുള്ള ഫീമെയിൽ പാർട്ടിലേക്ക് ആ പൂമ്പൊടിയെ നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രഷ് കൊണ്ട് ചെയ്ത പോലെ തന്നെ ഇയർബഡ്സ് കൊണ്ട് പൂമ്പൊടിയെ കളക്ട് ചെയ്തിട്ട് ഫീമെയിൽ പാർട്ടിൽ എത്തിക്കുക എന്നുള്ളതാണേ. പിന്നുണ്ടല്ലോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്താലും ഇയർബഡ്സ് കൊണ്ട് ചെയ്താലും കൈകൊണ്ട് ചെയ്താലും ഒക്കെ വളരെ സോഫ്റ്റായിട്ട് ചെയ്യുന്നേ, കാരണം നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രഷർ കൂടിപ്പോവാന്നുണ്ടെങ്കിൽ അത് ചെടികളിൽ ക്ഷതമേൽപ്പിച്ചാൽ ചിലപ്പം പിന്നെ കായ്പിടുത്തം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ അതിൻ്റെ തണ്ടുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് അല്ലേ, അതൊക്കെ ഒടിഞ്ഞു പോകാനും ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത മാർഗം എന്ന് പറയുന്നത് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് പൂഞ്ഞെട്ടികളുടെ സൈഡിൽ പതിയെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ട ഏത് രീതിയിൽ ചെയ്താലും ഒരു പൂ പോലും കൊഴിയാതെ എല്ലാ പൂക്കളും കായകളായിട്ട് മാറും എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. പിന്നുണ്ടല്ലോ തക്കാളി ചെടി ഇങ്ങനെ പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് പ്രധാന ശിഖരത്തിനും ഇലകൾക്കും ഇടയിലൂടെ പുതിയ തളിർപ്പുകൾ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ തളിർപ്പുകളെല്ലാം വലുതായിട്ട് നിറയെ പൂക്കളുണ്ടാവുകയും കായകളുണ്ടാവുകയും ചെയ്യുന്നു, പക്ഷെ അങ്ങനെയല്ല. സക്കേഴ്സ് എന്ന് വിളിക്കുന്ന ഈ തളിർപ്പുകൾ പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വെള്ളവും വളവുമെല്ലാം വലിച്ചെടുക്കുകയും നമ്മുടെ ചെടിക്ക് വേണ്ടത്ര ആരോഗ്യക്കുറവ് ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തളിർപ്പുകൾ അവിടെ വയ്ക്കരുത്, അത് കാണുമ്പോൾ തന്നെ അങ്ങ് നുള്ളിക്കളയുകയാണ് വേണ്ടത് കേട്ടോ. ഇതുകൂടാതെ തക്കാളി ചെടിയിലെ പഴുത്ത ഇലകളും കരിഞ്ഞ ഇലകളെല്ലാം പ്രൂൺ ചെയ്ത് മാറ്റുന്നതും നിറയെ തക്കാളിക്ക പിടിക്കാനായിട്ട് സഹായകരമാകുന്ന ഒന്നാണ് കേട്ടോ.
ഇതോടൊപ്പം തന്നെ നമ്മൾ തക്കാളി ചെടിക്ക് വേണ്ടത്ര വളം നൽകുക എന്നതും അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ രീതിയിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തക്കാളി വീട്ടിലുണ്ടായി കിട്ടും കേട്ടോ. അത് മാത്രമല്ല, ഒരു പൂ പോലും കൊഴിയാതെ എല്ലാ തക്കാളിയും നല്ല ആരോഗ്യത്തോടുകൂടി വളരുവാനും ഒത്തിരി കായ്ഫലം തരുവാനും ഇടയാകും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ ഫ്രം റീന.